New Hope TV, your encounter with God. ഹലോ ലോയ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചലനമുണ്ടെന്ന് അറിയാനുള്ള ഒരു കാര്യമുണ്ട് ദ വിൽ ബി സംസോർട്ട് ഓഫ് എ യൂണിറ്റി ഒരു ഐക്യമുണ്ടാവും ഐക്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഐക്യമല്ല ആത്മീയ മേഖലയിലായിരിക്കും സിസ്റ്റർ ഇന്നത്തെ ആരാധനയിൽ കൂടുതലും പറഞ്ഞത് പാപമോചനത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് അതുതന്നെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ രോഗശാന്തിയെക്കുറിച്ചും വെളിപാടിനെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാം പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും അവസാനം നമ്മൾക്ക് ദൈവവുമായിട്ട് പാപമോചനം ഇല്ലെങ്കിൽ ഇതെല്ലാം ശൂന്യമാണ് പറയുന്ന സാധനങ്ങളോ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് സൗജന്യമായി ആ പാപമോചനം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ശൂന്യമാണ് നമുക്ക് മാത്തമാറ്റിക്സിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഏതെങ്കിലും ഒരു സംഖ്യ ഒരു പൂജ്യമായിട്ട് നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് പൂജ്യമാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കൂട്ടിക്കൂട്ടി ചെയ്താലും എത്ര വലിയ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിലും പക്ഷേ പാപമോചനമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവസാനം അതെല്ലാം ശൂന്യമാകും ഐ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ദൈവമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധം പാപ പാപരഹിതമായിട്ട് ആ പാപ ദൈവം നമ്മൾക്ക് വേണ്ടി ആ കുരിശൻ ചെയ്ത് പ്രവൃത്തി എന്നാണെന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞ് ആ പാപമോചനം സൗജന്യമായി സ്വീകരിച്ച് നന്ദിയോടെ സ്നേഹത്തോടെ ജീവിക്കുന്നവർക്കാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ എല്ലാം പ്രീതിയുള്ളത് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് എന്താണെന്ന് മലയാളത്തിൽ അല്ല ലൂയ്യ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചാണ് രണ്ടാമത്തെ വരവ് സമയമായി അപ്പോൾ അവസാനത്തെ ദൂത് ഇതാണ് മണവാളൻ മണവാട്ടിയെ കൊണ്ടുപോകുവാൻ വരേണ്ട സമയമായി അപ്പോൾ മണവാട്ടി എന്താ ചെയ്യേണ്ടത് ഒരുങ്ങിയിരിക്കണം ആ ഒരുങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താ നല്ല വസ്ത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയല്ല നമ്മളും ആ ദൈവത്ത് ഹൃദയം ഒരുക്കണം ഒരു എന്നാ പറയുന്നത് ദൈവം ആഗ്രഹിക്കും ദൈവം പറയുന്നുണ്ട് ഞാൻ പരിശുദ്ധനാണ് അതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം അങ്ങനെ നമ്മളുടെ ഹൃദയങ്ങൾ ഒരുക്കണം ആ ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തോടു കൂടി നിത്യതയിലേക്ക് പോകുവാനും അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം പാപമോചനം വേണം ഇത് ഈ ടോക്ക് ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തതാണ് ചിലവർ വിചാരിക്കുമോ ഇത് നമ്മൾ കേട്ടതാണ് പാപമോചനത്തെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും കേൾക്കണം അത് എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആഴമായ ഒരു വിശ് ഒരു അറിവും വിശ്വാസവും ഞാനോ ഉണ്ടാവും എൻ്റെ പ്രവൃത്തിയല്ല എന്നെ യോഗ്യനാക്കുന്നത് എൻ്റെ യേശുവിൻ്റെ ആ കുരിശൽ ചെയ്ത ആ പ്രവൃത്തിയാണ് എന്നെ യോഗ്യനാക്കുന്നത് എന്നുള്ളത് ഹാൾ എന്ന് മനസ്സിലാക്കാം പഴയ നിയമത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് വചനങ്ങളുണ്ട് ഒന്ന് എറ്റോൺമെൻറ്റ് മറ്റേത് എന്താണ് ഈസ് കോൾഡ് റെമിഷൻ മൂന്നാമത് ഇസ് കോൾഡ് ഫോർ ഇത് മൂന്ന് മൂന്നാണ് പലപ്പോഴും എല്ലാവരും പ്രത്യേകിച്ച് പിന്നെ മലയാളത്തിലൊക്കെ ഭാഷയിൽ അങ്ങോട്ടും ഒക്കെ കലർത്തിയാണ് പറയുന്നത് കാരണം ഒന്ന് പറയുന്നത് എറ്റോൺമെൻറ്റ് മറ്റേത് എന്താണ് ഇസ് റെമിഷൻ മൂന്നാമത്തത് ഇസ് ഫോർ ഗിവ്നെസ് എറ്റോൺമെൻറ്റ് നമുക്ക് ആദ്യത്തെ എറ്റോൺമെൻറ് എന്ന് പറഞ്ഞെടുക്കാം എറ്റോൺമെൻറ് എന്ന് പറയുകയാണെങ്കിൽ ഒരു തന്നെ നോക്കുകയാണെങ്കിൽ ഇസ് ടു മേക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു ഡിക്ഷണറി ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇസ് ടു മേക്ക് എമെൻസ് ഓർ റെപ്പറേഷൻ റെസ്റ്റിറ്റ്യൂഷൻ റെക്കോംപാൻസ് മേക്ക് റിഡ്രസ് make മേക്കപ്പ് ഫോർ കോമ്പൻസേറ്റ് പേ പേ ദ പെനാൾട്ടി പേ ദ പ്രൈസ് മേക്ക് ഗുഡ് അപ്പം അങ്ങനെ എന്തോ ഞാൻ ചെയ്തതിന് പകരമായിട്ട് അങ്ങോട്ട് കൊടുക്കുക മനസ്സിലായോ അതാണ് ഞാൻ ചെയ്തത് സോ ഇറ്റ് ഈസ് എന്നാ പറയുന്നത് അറ്റോൺ ചെയ്യുക ഞാനൊരാളെ ഒരു വ്യക്തിയെ നമുക്കിടെ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കാര്യം അത് എന്നാ യേശു ആ കുരിശേ മരിക്കുന്നതിന് മുമ്പ് പാപത്തിന് അറ്റോൺമെൻറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് പ്രാച്യത്വം പ്രാച്യത്തം എന്ന് പറയാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ പാപ പരിഹാരം അപ്പം നമ്മൾ നമുക്കറിയാം എന്നാ പറയുന്നു സാധാരണഗതിയിൽ മറ്റ് വിഭാഗങ്ങളിൽ ഒരു കുമസാര എന്ന് പറയുന്ന പരിപാടിയുണ്ട് അവിടെ ചെന്നിട്ട് അച്ഛൻ എന്താ പറയുന്നത് പ്രാചിത്വം ചെയ്യാനായിട്ട് അപ്പോൾ പാപം ചെയ്തതിന് അതിന് നമുക്ക് ഒരു പ്രാചിത്വമായിട്ട് പണ്ട് പഴയ ഉടമ്പടിയിലാണെങ്കിൽ പാപം ചെയ്തതിന് ഒന്നും അറിയാത്തൊരു കാളയോ ഒരു ഒരു എന്താ പറയുന്നത് ആടിനെയോ കൊല്ലണം അങ്ങനെ ഇറ്റ് ഈസ് ഓൺലി എ ഒള്ളി ഒരു കോമ്പൻസേഷൻ യു ആർ കോമ്പൻസേറ്റിംഗ് ഫോർ യുവർ സിൻ ബൈ സം സംസോർട്ട് ഓഫ് എൻ ആക്ട് ഓ സം സോർട്ട് ഓഫ് എ സാക്രിഫൈസ് ഓ സം സോർട്ട് ഓഫ് എ പ്രെയർ അതിന് നമ്മൾ പാപത്തിന് വേണ്ടി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുകയാണ് നമുക്കറിയാം എസ്പെഷ്യലി മുസ്ലിം ലോയിൽ ഷാറിയ ലോയിൽ ഉണ്ട് ബ്ലഡ് മണി എന്ന് പറഞ്ഞ് ഒരാളെ കൊന്നു കൊന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷയുണ്ട് പക്ഷേ ശിക്ഷനിന്ന് ഒഴിവാക്കാനായിട്ട് പൈസ കൊടുത്തിട്ട് ഒഴിവാക്കാം സോ ദാറ്റ്സ് കോൾ ബ്ലഡ് മണി അപ്പം അങ്ങനെ ഇറ്റ് ഇസ് എ കോമ്പൻസേഷൻ അതാണ് എറ്റോൺമെൻ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ പഴയ ഉടമ്പടിയിൽ ആ മോശയുടെ നിയമത്തിൽ ആ എന്നാ പറയുന്നത് അവരുടെ ജീവിതങ്ങളെയും അവരുടെ ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ നിയന്ത്രിച്ചിരുന്ന ആ മോശയുടെ നിയമങ്ങളിൽ എറ്റോൺമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ എറ്റോൺമെൻറ്റ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിയമലംഘനം ഉണ്ടായിരുന്നുവെങ്കിൽ അത് എന്നാ പറയുന്നത് നമുക്കറിയാം നിയമലംഘനം ഉണ്ടാവുമോ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പം ഏറ്റവും പാപം എല്ലാ വേതെറിസേ ഒരു നിയമലംഘനം നിയമലംഘനം ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ളതിനെ മൂന്നാമ തീയതി ഇരുപത്തി മൂന്നാമത്തെ വചനം പറയുന്നവരെ എല്ലാവരും പാപം ചെയ്ത് ദൈവം അതിൽ നിന്ന് വീണ്ടും പോയതാണ് ഈ സത്യം അന്നും ഇന്നും എന്നേക്കുമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളുടെ ജഡത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജഡം എപ്പോഴും ലോകത്തിലേക്കാണ് എന്നാൽ അതിൻ്റെ ആ ആകർഷണം അതുകൊണ്ട് തീർച്ചയായിട്ടും ജഡത്തിലായിരിക്കുന്ന കാലം നമ്മൾ പാപം ചെയ്യും പക്ഷേ നമുക്കറിയാം പഴയ ഉടമ്പടിയിൽ ആ പാപം ചെയ്തതിന് ഒരു പരിഹാരമായിട്ട് ഒരു എന്താ പറയുന്ന ഒരു അറ്റോൺമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു അപ്പോൾ ഒരു സിൻ ഓഫറി കൊണ്ടേ കൊടുക്കാം അതായിരുന്നു പക്ഷേ നമുക്കറിയാം പുതിയ നിയമത്തിൽ അതെല്ലാം മാറി നമുക്ക് വചനത്തിലൂടെ വരാം പിന്നെ അപ്പോൾ പഴയ ഉടമ്പടിയിൽ നമുക്കറിയാം ആ പാപത്തിന് വേണ്ടി നമ്മൾ ഒരു പരിഹാരമായിട്ട് കൊടുക്കുമ്പോൾ പാപം അവിടെ ഇരിക്കുകയാണ് പക്ഷേ പാപം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണാത്തക്ക കാണാൻ പറ്റാത്ത തരത്തിൽ അതിനെ കവർ ചെയ്യുകയാണ് അതിനെ മൂടുകയാണ് അയ്യു മീൻ ഒരു നോക്കുകയാണെങ്കിൽ ഞാൻ പാപം ചെയ്തു എന്നിട്ട് ഞാൻ ഏറ്റവും ചെയ്ത് ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഒരു ക്രിയയെ കൊണ്ട് ആ പാപത്തെ മൂടുക പാവം ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മുറിവുണ്ട് മുറിവ് കാണാതിരിക്കാൻ അവർ ബാൻഡേജ് ഇട്ടു അപ്പോൾ പിന്നെ മുറിവ് കാണുന്നില്ല അങ്ങനത്തെയാണ് അല്ലാതെ മുറിവ് ഉണങ്ങുന്നില്ല മുറിവ് മാറുന്നുമില്ല മുറിവ് ഉണ്ട് പക്ഷെ കാണാൻ പറ്റാത്ത തരത്തിൽ മുറിവിൻ്റെ മുകളിൽ ഒരു ബാൻഡേജ് ഇടുകയാണ് അതുപോലെയാണ് ഇറ്റ് ഈസ് ഓൺലി കവറിങ് ദ സെൻസ് എൻ എറ്റോൺമെൻറ്റ് ഓൺലി കവേഴ്സ് ദ സിൻസ് അല്ല അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ ഉടമ്പടിയിൽ നോക്കുകയാണെങ്കിൽ ദൈവം പറയുന്നുണ്ട് നമ്മ ഇങ്ങനെ ഒരു സിൻ ഓഫറിങ് പാപത്തിന് വേണ്ടി ഒരു പരിഹാരമായിട്ടൊരു ബലി അത് വചനത്തിൽ വളരെ വേർ വളരെ വളരെ എന്നാ പറയുന്നത് പലയിടങ്ങളിലും പ്രത്യേകിച്ച് ലേബറുടെ പുസ്തകത്തിലും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് അങ്ങനെ ഓരോ പ്രാവശ്യവും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപത്തിൻ്റെ എന്നാ പറയുന്നത് ആഴമനുസരിച്ച് അത് നമ്മൾ സിൻ ഓഫറിങ് കൊടുക്കണം പിന്നെ ഒരു എന്നാ പറയുന്ന ഒരു ഒരു ആനുവൽ ഒരു എന്നാ പറയുന്നത് സെലബ്രേഷനായിട്ട് ദൈവം ഇങ്ങനെ ആ മോശയുടെ നിയമം വഴി ഇങ്ങനെ എന്നാ പറയുന്നത് ഞാൻ ഓരോ പ്രവൃത്തികൾ ചെയ്ത് അല്ലെങ്കിൽ ചില ബലികൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാപത്തിന് ഒരു അറ്റോൺമെൻറ്റ് ഒരു പാപ പരിഹാരം ഉണ്ട് എന്നുള്ളതിനെ അത് നന്ദി പറഞ്ഞ് സെലബ്രേഷനായിട്ട് ദർ ഇസ് എ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെൻറ്റ് അറ്റോൺമെൻറ്റിൻ്റെ ഒരു ഒരു എന്നാ ഫീസ്റ്റ് ഫീസ് ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ പെരുന്നാളുണ്ട് ആ പെരുന്നാളിലാണ് പ്രധാന പുരോഹിതൻ ജനത്തിൻ്റെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി അവർ നേരത്തെ ചെയ്തതിൻ്റെ ഒന്ന് റെപ്പറ്റീഷനായിട്ട് ഇറ്റ് ഇസ് ഓൺലി എന്നാ അവരുടെ സിംബോളിക് ഓഫ് ഒരു നേഷൻ ഒരു ഒരു ജാതിയുടെ പാപത്തിനു വേണ്ടി അവർ ചെയ്ത എല്ലാത്തിനു വേണ്ടി പ്രധാന പുരോഹിതൻ കൊല്ലത്തിൽ ഒരുക്കെ ഒരു കാളയുടെ രക്തം കൊണ്ട് ആ അതിവിശുദ്ധമായ സ്ഥലത്ത് ചെല്ലുന്നത് ആ ചെല്ലുന്ന പ്രധാന പുരോഹിതൻ ജനത്തിന് വേണ്ടിയും പുരോഹിതൻ്റെ പാപത്തിന് വേണ്ടിയും കൂടെയാണ് അവിടെ ചെല്ലുന്നത് അവിടെ കൊല്ലത്തിൽ ഒരിക്കൽ മതി ഇറ്റ് ഇസ് വലി സിംബോളിക് ഓഫ് ദി എന്താ പറയുന്നത് ദി ദി പാപ ബലി സിൻ ഓഫറിങ്സ് മെയ്ഡ് ത്രൂ ഔട്ട് ദി ഇയർ അങ്ങനെ ആ പാപം ബലി എന്നാ പറയുന്നത് ഇങ്ങനെ ബലി അർപ്പിക്കുമ്പോൾ അത് ആ ദൈവത്തിൻ്റെ ജനത്തിന് മുഴുവനാകുമ്പോൾ അവർ ഇതുവരെ ചെയ്ത പാപത്തിൻ്റെ മുകളിൽ ഒരു കവറിംഗ് ഇടുകയാണ് ദൈവം നോക്കുമ്പോൾ പാപം കാണാതെ ആ പാ നിയമത്തിൻ്റെ അനുസരണമനുസരിച്ച് ചെയ്ത ബലി ആ ദൈവം കാണുന്നത് സോ ഹീസ് പാസിങ് ഓവർ ദം ബട്ട് ദ പാപം അവിടെ കഞ്ഞ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ലേബറുടെ ബുസ്ത വായിക്കണം പതിനാറാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ആ പ്രധാന പുരോഹിതൻ എങ്ങെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ലേബറുടെ പുസ്തകം ഇതെല്ലാം ആണ് ദാറ്റ് ഈസ് പാപ പരിഹാരമായിട്ട് പാപത്തിന് പകരം ഒരു കാര്യം ചെയ്യുകയാണ് പുസ്തകം വചനം പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹറോൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം ആ മേ പിന്നെ ആറാമത്തെ വചനം പറയുന്നുണ്ട് ആ എന്നാ പറയുന്നത് ആ ആ ഒരു യാഗം അത് എന്തിനാ ഓഫർ ചെയ്യുന്നത് അത് ആ പോകുന്ന പുരോഹിതനും ആ അവിടുത്തെ ഉള്ള ആ ജനതയും ആ ഭവനത്തിലെ അംഗങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഭവനം എന്ന് പറയുമ്പോൾ ആ പുരോഹിതൻ പോകുമ്പോൾ ആ ഭവനത്തിലെ ഉള്ള എല്ലാ അംഗങ്ങളുടെയും പാപത്തിനു വേണ്ടിയാണ് ആറാം പതിനൊന്ന് എന്ന് വായിക്കേ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാചിത്തം കഴിക്കണം അതെ പ്രാചിത്തം അപ്പം ഇറ്റ് ഈസ് എ കോമ്പൻസേഷൻ ഞാൻ പാപം ചെയ്തു ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലഡ് മണി ഞാൻ പാപം ചെയ്ത് എൻ്റെ പാപത്തിൻ്റെ വേദന മരണമാണ് മരണമാണെങ്കിൽ രക്തം ചിന്തണം അപ്പോൾ ആ എൻ്റെ രക്തം ചിന്തുന്നതിന് പകരം ഒരു കോമ്പൻസേഷൻ ഒരു മൃഗത്തിൻ്റെ രക്തം ചിന്തുകയാണ് അയുദ്ധി ഒരു മൃഗത്തിൻ്റെ ജീവൻ മരണം ഞാൻ മരണം ഏറ്റെടുക്കേണ്ടതിന് പകരം ഒരു മൃഗം മരണം ഏറ്റെടുക്കുകയാണ് അതുതന്നെ വളരെ വ്യക്തമായിട്ട് ഏഴാമത്തെ വചനം വായിക്കാവശ്രേ അവൻ ആ രണ്ട് ആട്ടുകോ അല്ല കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം അപ്പം യാഗത്തിനായിട്ട് രണ്ട് ആട്ടും ആട് ആടുകളെ കൊണ്ടുവരികയാണ് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു ആടിനെ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി ഒരു നറുക്കെടുത്തിട്ട് അതിനെ ബലി അർപ്പിക്കുകയാണ് എട്ടാമത് വൈകിയോ പിന്നെ അഹറോൻ യഹോവയ്ക്ക് ഒന്ന് യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസസേലിന് എന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ രണ്ട് കോലാട്ട് കോലാട്ടുകൊറ്റനും ചീട്ടിടണം അമേ അങ്ങനെ രണ്ടാടുണ്ട് അതിന് രണ്ടിനെയും ദൈവത്തിൻ്റെ പാപത്തിനു വേണ്ടി അർപ്പിക്കാനാണ് ഒരു ഒരു ചീട്ടോ അല്ലെങ്കിൽ ഒരു നിറക്കെടുത്തിട്ട് അത് അവിടെ അവിടുത്തെ ബലിപീഠത്തിൽ അർപ്പിക്കാനാണ് മറ്റതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒൻപതാമത്തെ വചനം ഒൻപതും പത്തും യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ട് കൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം അർപ്പിക്കണം അസസൈലിനുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ പ്രാശിത്തം കഴിക്കേണ്ടതിനും അസസൈലിനും മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം ആ ജീവനോടെ നിർത്തണം എന്നിട്ട് അത് മരുഭൂമിയിലേക്ക് അയക്കുക ആ പാ ആ പാ ആടിൻ്റെ തലയിൽ കൈവച്ചിട്ട് ജനത്തിൻ്റെ പാപം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമുക്കറിയാം ഒരു ഇത് നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ പ്രിൻസിപ്പൾ ദർ ഇസ് എൻ അനോയിൻറ്റിങ് അല്ലേ കൈവച്ച് യു വിൽ ഗെറ്റ് എന്നാ പറയുന്ന അഭിഷേകം കിട്ടും അതുപോലെ തന്നെ കൈവച്ചിട്ട് പാ പാപം ട്രാൻസ്ഫർ ചെയ്യാണ് ആ പാപം ഒന്നും അറിയാത്ത ആ പാവം ആടിൻ്റെ എന്നിട്ട് അതിനെ മരുഭൂമിയിലേക്ക് അയച്ച് അയക്കുക ആ മരുഭൂമിയിൽ അവിടെ തിന്ന് ജീവിച്ച് അങ്ങനെ സുഖിക്കാൻ പോവുകയല്ല അത് മരുഭൂമിയിൽ ആ ജനത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ മൃഗങ്ങൾ അവനെ കടിച്ച് കീറി തിന്ന് നശിപ്പിക്കും അയ്യത്തി അങ്ങനെ ഒരു യാഗമായിട്ട് നമുക്കറിയാം ആ ഈ പാപത്തിന് രക്തം ചിന്ത നിയമത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് പതിനാലും പതിനഞ്ചു വചനങ്ങളും ശ്രവിക്കാം അവൻ കാളയുടെ കുറച്ച് രക്തമെടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തെളിക്കണം അവൻ കുറച്ച് രക്തം തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിൻ്റെ മുമ്പിലും ഏഴ് പ്രാവശ്യം തെളിക്കണം അമ്മേ ഇത് ഇത് ദൈവത്തോട് ഒന്നും കൂടെ പറയവനാണ് ദൈവം നീ ആവശ്യപ്പെട്ട നിന്റെ നിയമം അനുസരിച്ച് ആവശ്യപ്പെട്ട ആ പാപത്തിൻ്റെ വേതനമാകുന്ന മരണം ഏറ്റെടുത്ത പകരക്കാരനായിട്ട് മരണമേറ്റെടുത്ത ആ ആ മൃഗങ്ങളുടെ രക്തം ഇതാ അപ്പം പൂർത്തിയിരിക്കുകയാണ് ദ റിക്വയർമെൻറ്റ് ദ റൈറ്റ്വസ് റിക്വയർമെൻറ്റ് ഓഫ് ദ ലോ ദറ്റ് ബ്ലഡ് മസ്റ്റ് ഷെഡ് ഫോർ ദി അറ്റോൺമെൻറ്റ് ഓഫ് സിൻസ് കാരണം ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം ലേബ് പുസ്തകം പതിനേഴാമത്തെ പതിനൊന്നാമത്തെ വചനം പറയുന്നുണ്ട് ജീവൻ രക്തത്തിലാണ് ആ ജീവൻ ആ രക്തം ദൈവം തന്നിരിക്കുന്നത് ആൾത്താരയിലെ പാപമോചനത്തിന് വേണ്ടി എറ്റോൺമെൻറ്റിന് വേണ്ടി ചിന്താനാണ് ആ ആ നിയമം ചെയ്യുന്നത് പിന്നെ ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപങ്ങളുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രാശ്ചിത്തം കഴിക്കണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിലിരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ ഇത് മുഴുവൻ മുഴുവൻ ഒരു ഒരു പേയ്മെൻ്റ് ആണ് ഒരു എന്നാ പറയുന്നത് ഇറ്റ് ഇസ് എ സംതിങ് ഗിവൺ ആസ് എ ടു കോമ്പൻസേറ്റ് നമ്മൾ നമ്മൾ ചെയ്ത പാപത്തിന് പകരമായിട്ട് ദൈവത്തിന് എന്തോ കൊടുക്കുക ഒരു പ്രവൃത്തി ഒരു ജീവൻ ഒരു രക്തം ഇങ്ങ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് പാപം ചെയ്യുമ്പോൾ എപ്പോഴും വേണം അതുകൊണ്ട് ഈ ദിവസ ഈ കാര്യം റെപ്പീറ്റഡ് ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് അത് ജനങ്ങൾ ദിനംതോറും ആവർത്തിച്ച് ചെയ്യുകയും പ്രധാന പുത്ര പുരോഹിതൻ കൊല്ലം ഓരോ കൊല്ലവും ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രയേലിൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇതുകൊണ്ട് പാപം കവർ ചെയ്യുകയാണ് പക്ഷേ മനുഷ്യൻ്റെ പാപം ചെയ്യുവാനുള്ള ആ നേച്ചർ അല്ലെങ്കിൽ ആ നേച്ചർ ദ നേച്ചർ ടു സിൻ നമുക്കറിയാം ജഡം പാപത്തിലേക്ക് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ അവൻ്റെ ഒരു എന്നാ പറയുന്നത് ഒരു താല്പര്യം ജഡത്തിന് പാപം ചെയ്യുവാൻ ഉള്ള ഒരു താല്പര്യമുണ്ടല്ലോ അതെപ്പോഴും അവിടെ തന്നെ നിൽക്കും അതുകൊണ്ടാണ് അവൻ ആവർത്തിച്ച് പാപം ചെയ്യുന്നതും ആവർത്തിച്ച് പാപപരിഹാരമായിട്ട് ബലി അർപ്പിക്കുന്നതും പുരോഹിതൻ ആവർത്തിച്ച് ദിന കൊല്ലം തോറും ഈ ബലി അർപ്പിക്കേണ്ട ആവശ്യമുണ്ടാകുകയാണ് കാരണം അവനിൽ ആന്തരികമായ മനുഷ്യനിൽ ഒരു വ്യത്യാസവും വരുന്നില്ല അവൻ ജഡികനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് മനസ്സിലായോ അവൻ്റെ ആകെ ചെയ്യുന്നതോളൂ അവൻ നിയമം അനുസരിച്ച് ചെയ്യേണ്ട ബലി മാത്രം അർപ്പിക്കുന്നുണ്ട് ഹാല ലൂയ്യ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു അങ്ങനെ ആ പാപം അവിടെ ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു വഴി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾക്ക് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി പകരക്കാരായിട്ട് മരിച്ചിട്ട് നമ്മൾക്ക് നിത്യജീവൻ തന്നിട്ടുണ്ട് ഇത് പഴയ ഉടമ്പടിയിലുള്ളതല്ല ഇത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാപ പരിഹാര ബലിയല്ല ഉപരി ദൈവം എന്ന് വൺസ് ആൻഡ് ഫോർ ഓൾ ഒരിക്കൽ എല്ലാവർക്കും ലോ മനുഷ്യരാശയ്ക്ക് മുഴുവൻ വേണ്ടി യേശു ഒരിക്കൽ രണ്ടായിരം വർഷം മുമ്പ് ബലി അർപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മരിക്കാനാണ് നമ്മൾ മത്തായിട്ട് സൂക്ഷിച്ചു ഒന്നാമതിയതിയായ ഇരുപത്തിയൊന്നാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ സോ വായിക്കാമോ മാത്യു വൺ അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അതുകൊണ്ട് നീ യേശു എന്ന് പേരിടണം അവിടെ അവൻ അവരുടെ പാപങ്ങളെ മൂടുമെന്നല്ല പറഞ്ഞത് എന്ന് വെച്ചാൽ പാപത്തെ ചെയ്യുവാനുള്ള ആ പ്രേരണയിൽ നിന്നും പിശാചിൻ്റെ ആ ആധിപത്യത്തിൽ നിന്നും ദൈവം മനുഷ്യരെ രക്ഷിക്കും പാപം ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകും അത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബലിപീഠത്തിൽ ഒരു ഒരു ആടിനെ അർപ്പിക്കുന്നത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടുള്ളതാണ് അതെങ്കിൽ പാപത്തിനുള്ള യാഗമാകാം അല്ലെങ്കിൽ ഷുഡ് ബി ഷുഡിയെ കുട്ടി എനി ടൈപ്പ് ഓഫ് ഓഫറിങ് പക്ഷേ നമുക്കറിയാം ഉൽപ്പത്തി ദിവസം രണ്ട് ഇരുപത്തിരണ്ടാം തീയതി അധ്യായം വായിക്കുമ്പോൾ അവിടെ മോശ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവൻ്റെ ഏകജാതനായ ഇസഹാക്ക് ഇസ്സഹാക്കിലാണ് ദൈവത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഇരിക്കുന്നത് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ആർ ഇൻ ഐസക്ക് ആ അനുഗ്രഹത്തെ തന്നെ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആ ബലിപീഠത്തിൽ വെച്ചപ്പോൾ അവനെ 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 കൊല്ലുവാനായിട്ട് കത്തി ഊരി കൊല്ലുവാൻ പോയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു അരുത് എന്നിട്ട് ഒരു കാര്യമുണ്ട് എബ്രഹാം പുറകിൽ നിന്ന് അവനൊരു ആടിനെ കണ്ടു ദൈവം അവന് വേണ്ടി ഈ പകരക്കാരനായി വെച്ച ഒരു ആട് ഇസ്റാക്കിന് പകരം ഒരു പകരക്കാരനായിട്ട് ഒരു ആട് ദൈവം അവിടെ കൊണ്ടുവന്ന് അവിടെ ദൈവം സജ്ജീകരിച്ച് വെച്ച ആ ആടിനെ കണ്ടു അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം തീയതി പതിമൂന്നാമത്തെ വചനം വായിക്കോ അബ്രഹാം ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ അവൻ്റെ പിന്നിലായി കൊമ്പുകൾ കുറ്റിക്കാട്ടിൽ ഉടക്കി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കണ്ടു എബ്രാഹാം ആട്ടുകൊറ്റനെ എടുത്ത് അവൻ്റെ പുത്രനു പകരം ഹോമയാഗമായി അർപ്പിച്ചു അമേ അതുകൊണ്ട് മനസ്സിലാക്കണം എബ്രഹാം ആ ആടു ആടിനെ കണ്ടു അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി ദൈവം എനിക്ക് വേണ്ടി എൻ്റെ മകൻ മരിക്കുന്നതിന് പകരം ദൈവം എനിക്ക് ഒരു ആടിനെ തന്നു അയുദ് ഈ ആടാണ് യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തില് ഇരുപത്തിയൊൻപതാമത്തെ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തി തരുന്നത് ഈ ആട് നമ്മളുടെ ആട് നമ്മളുടെ പാപത്തിന് പരിഹാരമായി മരിക്കുന്ന ആട് യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വചനത്തിൽ ദൈവം പറയുന്നുണ്ട് പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അമ്മേൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ നമ്മൾ കേട്ടു അല്ലേ ആ ഒരു ആടിന്റെ മുകളിൽ അല്ലേ പാപം ചുമത്തി കൈവച്ച് ചുമത്തി ആ പാപം ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ലോകത്തിൻ്റെ പാപം മുഴുവൻ ചുമത്തുന്ന ഏറ്റെടുക്കുന്ന ആ കുഞ്ഞാട് ഈ കുഞ്ഞാടിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം ആ കുഞ്ഞാട് കണ്ടപ്പോൾ തന്നെ വെളിപാട് ഇന്ന് വെളിപാട് വേണം മനുഷ്യർക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വേണ്ടത് വെളിപാടാണ് നമ്മൾ യോഹനാൻ്റെ സുശേഷം എട്ടാമത്തെ അധ്യയായ അൻപത്തി ആറാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മൊറിയാമലയിൽ ഇസഹാക്കിന് പകരം ഒരു ആടിനെ കൊടുത്തപ്പോൾ ആ ആടിനെ കുറിച്ചുള്ള വെളിപാട് മോശ എബ്രഹാമിന് കിട്ടി അതുകൊണ്ടാണ് യോഹനാൻ സുശേഷം അധ്യായം തീയതിയായ അൻപത്തിയാറാമത്തെ വചനം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ പിതാവായ എബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു അന്ന് മൊറിയ മലയിൽ അതേ മലയിൽ കുറേ ആയിരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് മരിക്കേണ്ട മനുഷ്യന് വേണ്ടി മരിക്കേണ്ട ഒരു യേശുവിനെ കുറിച്ചുള്ള വെളിപാട് മോശ എബ്രഹാമിന് കിട്ടുകയും അതിനെക്കുറിച്ച് മോശ അല്ല സോറി സി മോസസ് ഏബ്രഹാം സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത് ഹി റിജോയ്സ്ഡ് ഹാലോയ്യ സഹോദര നമ്മൾക്ക് റിജോയ്സ് ചെയ്യേണ്ട കാര്യമുണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു ആ മരണം വഴി നമുക്ക് ജീവനുണ്ട് നിത്യജീവനുണ്ട് പാപ പരിഹാരം എന്താണെന്ന് വെച്ചാൽ പാപം കവർ ചെയ്യുകയല്ല പാപം ഏറ്റെടുത്തു എൻ്റെ പാപം ഏറ്റെടുത്തു ദൈവത്തെ ലോകത്തിൻ്റെ പാപം ഏറ്റെടുത്തു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ആ യാഗം യേശുവിൻ്റെ യാഗം അങ്ങനെ യേശു ആ കവർ ചെയ്യുക ചെയ്തത് അതിനു പകരം യേശു യേശുവിൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തു അതുകൊണ്ട് ഹെബ്രഹിക്കൽ പത്താമ തീയതിയായും നാലാമത്തെ വചനം വായിക്കാം ഹീ ബ്രൂസ് ടെൻ ഫോ കാളകളുടെയും ആറ്റുകൊ ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കുവാൻ കഴിയുന്നതല്ല പാപങ്ങൾ നീക്കുവാൻ കഴിയേല പാപങ്ങൾ മറയ്ക്കാനേ പറ്റുകയുള്ളൂ കവർ ചെയ്യാനേ പറ്റുകയുള്ളൂ പക്ഷേ യേശു ക്രിസ്തു ആ പാപം പഴയ ഉടമ്പടിയിൽ കവർ ചെയ്ത പാപം ആ യേശു ക്രിസ്തു പാപം ഏറ്റെടുത്തു അതാണ് രണ്ട് കുറവൻസ് അഞ്ചാമ തീയതിയായ ഇരുപത്തിയൊന്നാമത്തെ വചനം എന്ന് പാപം പാപമറിയാത്തവരെ ദൈവം പാപമാക്കി നമ്മളുടെ പാപം യേശു യേശുവിലേക്ക് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തു സോ ദിസ് ഇസ് ഇതാണ് എന്താ പറയുന്നത് ദി എന്താണ് ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞു തന്നാ ദി എറ്റോൺമെൻറ് പാപപരിഹാരം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം ആ എന്നാ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ അളവ് ആ അല്ലെ അങ്ങേ അറ്റത്തിൻ്റെ എന്നാൽ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് പാപപരിഹാരത്തിന് വഴി ദൈവം നമ്മൾക്ക് വേറെ തോന്നി ദ റെമിഷൻ ഓഫ് സിൻസ് എന്ന് പറഞ്ഞാൽ റെമിഷ് എന്ന് പറഞ്ഞാൽ ഇളവാക്കുക അയ്യുനി നമ്മളൊരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എസ് ലൈക്ക് ദിസ് ടു ക്യാൻസൽ ഓർ റിഫ്രെയിൻ ഫ്രോം എക്സാക്ടിങ് ഓർ ഇൻഫ് ഇൻഫ്ലിക്റ്റിംഗ് എ ഡെറ്റ് ഓഫ് പണിഷ്മെൻറ്റ് ഓർ ഇറ്റ് ഇസ് ടു സെറ്റസൈഡ് റിവോക്ക് റിപ്പീൽ റിസെൻറ്റ് അബ്രോഗേറ്റ് സസ്പെൻഡ് ഇതെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ അവകാശം അനുസരിച്ച് എനിക്ക് കിട്ടേണ്ട ഒരു കാര്യം ഞാനത് വേണ്ട എന്ന് വെച്ച് ഐ എം റെമിറ്റിങ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാം നമ്മൾ ബാങ്കിൽ കടമെടുത്തു നമുക്ക് കടം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ റെമിറ്റ് ചെയ്യുകയാണ് നമ്മളുടെ നമ്മളുടെ എന്നാ കടബാധ്യത വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കളുകയാണ് അയുദ്ധ്മി ആ എഴുതി കളയുമ്പോൾ സഹോദര നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എഴുതി കളയുമ്പോൾ വെറുതെ എഴുതി കളയുകയില്ല അവർ എഴുതി കളയുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് ഞാനൊരു കണക്ക് ഒരു അക്കൗണ്ടൻ്റെ എന്ന് പറയാണ് വേറെ ഒരു സ്ഥലത്ത് നമ്മളിൽ നിന്ന് എഴുതി കളഞ്ഞ ആ ഡെബിറ്റ് വേറൊരു സ്ഥലത്ത് അവിടെ ഒരു ഡെബിറ്റായിട്ട് വരും അയുദ്ധ്മി പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ സിമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എനിക്ക് ഒരു ബാങ്കിലേക്ക് ഒരു ഒരു ലക്ഷം രൂപ കൊടുക്കണമോ എന്ന് ചോദിച്ചു എനിക്ക് കൊടുക്കുവാൻ ഒരു വകയുമില്ലാതെ ബാങ്ക് എന്തെങ്കിലും അത് എഴുതി കളയാമെന്നുള്ള ഒരു ഒരു തീരുമാനം എടുത്തിട്ട് എഴുതി കളയുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു ലക്ഷം രൂപ ഇല്ലാതാക്കും പക്ഷേ അവരുടെ കണക്കിൽ ഒരു ലക്ഷം രൂപ നഷ്ടമായിട്ട് എഴുതും അയുത്തിനി ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്ത പാപം അത് എഴുതി കളഞ്ഞപ്പോൾ യേശു ആ പാപം ഏറ്റെടുത്തു അതാണ് കൊളൂഷ്യൻസ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് സിസ്റ്റർ ഒന്ന് വായിക്കണം രണ്ടാമത്തെ അധ്യായം ഐ തിങ്ക് ഇറ്റ് ഇസ് ഫോർട്ടീൻ സിസ്റ്റർ ഒന്ന് വായിക്കാമോ അത് വെറുതെ ഓ ശൂനേട്ടാ ഓക്കേ വേണ്ട എന്ന് പറയുക അല്ല അങ്ങനെ പറ്റുകയല്ല എന്റെ കടം മാറിയപ്പോൾ ആ കടം വേണ്ട എന്ന് വെച്ച ആൾക്ക് അതിനൊരു നഷ്ടം ഉണ്ടാവും ആ നമുക്കെതിരായിരുന്നതും ആ

ആ പാപം ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നവരെ അവൻ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ വേതനമാകുന്ന മരണത്തിൽ നിന്ന് ഇളവാക്കി കഴിയുക ഈസ് എ ജസ്റ്റിഫയർ ഓഫ് ദോസ് ഹു ഹാവ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് അല്ലാതെ വെറുതെ ഒന്ന് പാപം നോക്കി ഇന്ന് നിനക്ക് പാപം വേണ്ട പൊയ്ക്കോ അങ്ങനെ വെറുതെ കളയുകയല്ല ജീസസ് ഹാഡ് ടു പേ എ പ്രൈസ് ഫോർ ദ ഫൊ ഗീവ്നെസ് ഓഫ് സിൻസ് ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് ഒരു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ റെമിഷൻ ഓഫ് സിൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പത്രോസിൻ്റെ ലേഖനം ഒന്ന് വായിക്കാം നമ്മുടെ വീണ്ടെടുപ്പ് സിസ്റ്റർ ചോദിച്ചു അല്ലേ വീണ്ടെടുപ്പ് വീണ്ടെടുത്തു റിഡീംഡ് ഒരു ഇത് നോക്കുകയാണെങ്കിൽ ആ നമ്മൾ പറയാം നമുക്കറിയാം ഒന്ന് പത്ത് ദിവസം അത് തന്നെയാണ് ഒന്നാം തീയതി പതിനെട്ടാമത്തെ വചനത്തിൽ ഒരു റിഡംഷനെ കുറിച്ച് പറയുന്നുണ്ട് ആ റിഡംഷൻ്റെ എന്താണ് യേശു ക്രിസ്തു വില കൊടുത്തിട്ടാണ് റിഡീം ചെയ്തത് ഐ യുദ് മീ യേശു ക്രിസ്തു വെറുതെ വന്നിട്ട് ഞാൻ ദൈവമാണ് നീ പിശാജാണ് ആ ഇവരെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് വന്ന് പിടിച്ച് കൊണ്ടുപോവുകയല്ല ജീസസ് ഹാറ്റ് ടു പേ എ പ്രൈസ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഒരു വില കൊടുത്തിട്ടാണ് ആ വില യേശു രക്തമാണ് ഹാലൂയ്യ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഹെബ്രാഹിബുളഹന പത്താമ തീയതി ആയും പതിനാലാമത്തെ വചനത്തിലും ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഹെബ്രാഹി ഗുളനം പത്താമ തീയതി ആയാലും പതിനാലാമത്തെ വചനം അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സോ റിഡീംഡ് ഫോർ ഓൾ അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും